ഹീലിംഗ് പ്രയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. യെശയ്യ പ്രവാചകന്റെ പുസ്തകം 41 അധ്യായം 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലത്ത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. നിന്നെ ദ്വേഷിക്കുന്നവർ ലജ്ജിച്ച് തല താഴ്ത്തും. നിന്നോട് ഏറ്റുമുട്ടുന്നവർ നശിച്ച് ഒന്നുമല്ലാതായിത്തീരും. നിന്നോട് ശണ്ട കൂടുന്നവരെ നീ അന്വേഷിക്കും, കണ്ടെത്തുകയില്ല. നിന്നോട് പോരാടുന്നവർ ശൂന്യരാകും. നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലത്ത് കൈ പിടിച്ചിരിക്കുന്നു. ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. കർത്താവായ ദൈവമേ, വീണ്ടും ഒരു പ്രഭാതം കാണാൻ അങ്ങ് ഞങ്ങളുടെ കണ്ണുകൾ തുറന്നതിന് അങ്ങേക്ക് ഞങ്ങൾ കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ സുഖനിദ്ര നൽകിയതിനെ ഓർത്ത് ദൈവമേ അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. കർത്താവേ, ഇന്ന് ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഹീലിംഗ് പ്രയേഴ്സ് ചാനലിൻ്റെയും മൗണ്ടൻ മൂവിംഗ് പ്രയേഴ്സ് ചാനലിൻ്റെയും എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടിരിക്കുന്ന എല്ലാ വ്യക്തികളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ദൈവമേ, അവരുടെ എല്ലാ ആവശ്യങ്ങളിലും അവിടുന്ന് ഇടപെടണമേ. ഇന്നത്തെ ദിവസം വലിയ അനുഗ്രഹത്തിൻ്റെ ദിവസമാക്കി മാറ്റണമേ. കർത്താവേ, ഇന്ന് ഞങ്ങൾക്ക് കിട്ടേണ്ട നീതിയും ന്യായവും നന്മകളും ഒരു കുറവും വരാതെ അങ്ങ് ഞങ്ങൾക്ക് ലഭിക്കുവാൻ ഇടയാക്കണമേ. ഇന്ന് ഞങ്ങൾ ഇടപെടുന്ന എല്ലാ മേഖലകളിലും കർത്താവേ അങ്ങ് ഞങ്ങൾക്ക് വിജയം നൽകണമേ. അങ്ങയുടെ ശക്തമായ വലതുകരം ഞങ്ങളെ താങ്ങി നിർത്തണമേ. ഇന്നത്തെ ദിവസം ദൈവമേ, ദൈവികമായ അനുഗ്രഹങ്ങളാൽ ഞാനും എൻ്റെ കുടുംബവും എന്നെ കേൾക്കുന്ന എല്ലാവരും നിറയുവാൻ ഞങ്ങളുടെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും പിതാവായ ദൈവത്തിന് പ്രീതികരമാകുവാൻ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളുടെ ചിന്തകളെയും നാവിനെയും പ്രത്യേകം സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ പ്രവർത്തന മേഖലകളെയും പ്രത്യേകമായി അനുഗ്രഹിക്കണമേ. 100 മേനി ഫലം പുറപ്പെടുവിക്കുവാൻ അങ്ങയുടെ വിജയത്തിൻ്റെ കരം ഞങ്ങളെ താങ്ങി നിർത്തണമേ. ദൈവമേ, എല്ലാ മേഖലകളിലും ഇന്ന് ഞങ്ങൾക്ക് വിജയവും സംരക്ഷണവും നൽകി അനുഗ്രഹിക്കണമേ. കർത്താവായ ദൈവമേ, ഇന്ന് പ്രത്യേകമായിട്ട് പരീക്ഷ എഴുതുവാൻ തയ്യാറെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികളെയും സമർപ്പിക്കുന്നു. അവരുടെ കൂടെയിരുന്ന് അവർക്ക് വിജയം നൽകി അനുഗ്രഹിക്കണമേ. അവർ പഠിച്ച വിഷയങ്ങളെല്ലാം നല്ലതുപോലെ ഓർമ്മിപ്പിക്കണമേ. അവർക്ക് യാതൊരു തടസ്സവും കൂടാതെ പരീക്ഷ എഴുതുവാൻ അവരെ സഹായിക്കണമേ. ഇന്ന് ദൈവമേ, ഇൻ്റർവ്യൂവിന് പോകുന്ന എല്ലാ മക്കളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ദൈവമേ, ഇൻ്റർവ്യൂ ബോർഡ് അംഗങ്ങളെ സമർപ്പിക്കുന്നു. അവർ ഇവരോട് ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങളെയും സമർപ്പിക്കുന്നു. കർത്താവേ, ആ വ്യക്തികളെയെല്ലാം ഇവർക്ക് അനുകൂലമാക്കി കൊടുക്കണമേ. ഇവരുടെ കൂടെയിരുന്ന് ഇവരിൽ കൂടി അവിടുന്ന് സംസാരിക്കണമേ. ഇവർക്ക് പരിപൂർണ വിജയം നൽകി അനുഗ്രഹിക്കണമേ. കർത്താവേ, ഇന്ന് പുതിയതായി ബിസിനസ് തുടങ്ങുന്ന എല്ലാവരെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. അതോടൊപ്പം ബിസിനസ്സിൻ്റെ ഇടപാടുകൾ നടത്താൻ പോകുന്ന എല്ലാവരെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ദൈവമേ, അവരുടെ കൂടെയിരുന്ന് അവിടുന്ന് പരിപൂർണ വിജയം നൽകി അനുഗ്രഹിക്കണമേ. ദൈവനാമം മഹത്വപ്പെടുത്തുന്ന ബിസിനസ്സുകൾ കൂടുതലായി ഉയർന്നു വരുവാൻ അവിടുന്ന് ഇടയാക്കണമേ. അതോടൊപ്പം ഇന്ന് മെഡിക്കൽ ചെക്കപ്പിനും ചികിത്സയ്ക്കും പോകുന്ന എല്ലാ വ്യക്തികളെയും സമർപ്പിക്കുന്നു. കർത്താവേ, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന ദൈവമാകുന്നു എന്നരുളി ചെയ്ത ദൈവമേ, എല്ലാ രോഗികൾക്കും പ്രത്യേകമായി സംരക്ഷണവും സൗഖ്യവും വിടുതലും ആരോഗ്യവും നൽകണമേ. അവരെ ചികിത്സിക്കുന്ന ഡോക്ടേഴ്സിനെയും നഴ്സസിനെയും സമർപ്പിക്കുന്നു. അതോടൊപ്പം അത്യാഹിത വിഭാഗങ്ങളിൽ കഴിയുന്ന എല്ലാ രോഗികളെയും സമർപ്പിക്കുന്നു. ഹോസ്പിറ്റലുകളിലുള്ള എല്ലാ രോഗികളെയും സമർപ്പിക്കുന്നു. കർത്താവേ, അവരുടെ കൂടെയിരുന്ന് അവരെ സഹായിക്കണമേ. ദൈവമേ, ബിൻസി എന്ന മകളെ സമർപ്പിക്കുന്നു. കർത്താവേ, ജനിച്ചു വീണപ്പോൾ തന്നെ മഞ്ഞപ്പിത്തമായിട്ട്
ജനിച്ച ആ കുഞ്ഞിന് പരിപൂർണ സൗഖ്യവും വിടുതലും കൊടുക്കണമേ. കർത്താവേ, ആ മകളോട് കരുണയുണ്ടാകണമേ. ആ കുഞ്ഞിൻ്റെ മാതാപിതാക്കളോട് കരുണയുണ്ടാകണമേ. ആ കുഞ്ഞിനെ നോക്കുന്ന ഡോക്ടേഴ്സിനോട് കരുണയുണ്ടാകണമേ. ആ കുഞ്ഞിന് പരിപൂർണ സൗഖ്യവും വിടുതലും ആരോഗ്യവും നൽകി പുതുജീവൻ നൽകി അതിനെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കടബാധ്യതകളാൽ ദുഃഖിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. ഇതുവരെ കടങ്ങൾ തിരിച്ചു കൊടുക്കുവാൻ കഴിയാതെ ലോണിന് അപേക്ഷിക്കുന്നവരും പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നവരെയും സമർപ്പിക്കുന്നു. കർത്താവേ, ലോണിന് അപേക്ഷിച്ചിട്ട് ഇതുവരെയും കിട്ടാത്തവരെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ദൈവമേ, ലോൺ എടുത്തിട്ട് അടയ്ക്കാൻ സാധിക്കാതെ ദുഃഖിക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു. കരുണയുണ്ടാകണമേ കർത്താവേ. അങ്ങയുടെ സമ്പത്തിൻ്റെ കലവറ ഇവർക്ക് നേരെ തുറന്ന് ഇവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരോട് കരുണയുണ്ടാകണമേ. ദൈവമേ, അങ്ങേക്ക് അസാധ്യമായത് ഒന്നുമില്ലല്ലോ. കർത്താവേ, അങ്ങ് അനുഗ്രഹങ്ങളുടെ വാതിൽ ഇവർക്ക് നേരെ തുറക്കണമേ. അങ്ങയെ ആശ്രയിക്കുന്നവർക്ക് ഒരു നാളും ലജ്ജിക്കാനിടയാകല്ലേ ദൈവമേ. കർത്താവേ, ഇവരുടെ സാമ്പത്തിക മേഖല ഭദ്രമാക്കി കൊടുക്കണമേ. സാമ്പത്തിക മേഖലയിൽ ഏതെങ്കിലും തരത്തിൽ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ കർത്താവേ, ഇവരോട് കരുണയുണ്ടായി അവിടുന്ന് ഇടപെടണമേ. അവരുടെ സമ്പത്തിൻ്റെ മേഖലകളിൽ അവർക്ക് അനുഗ്രഹങ്ങൾ നൽകണമേ. ദൈവമേ, അങ്ങയുടെ സ്വർഗീയ ഭണ്ഡാരം ഇവർക്ക് നേരെ തുറക്കണമേ. കടബാധ്യതകളാൽ വേദനിക്കുന്ന എല്ലാ മക്കളെയും അവിടുന്ന് കാത്തു പരിപാലിക്കണമേ. അവർക്ക് പുതിയ വരുമാന മേഖലകൾ അവിടുന്ന് തുറക്കണമേ കർത്താവേ. കർത്താവേ, ജോലിയില്ലാതെ വിഷമിക്കുന്ന എല്ലാ മക്കൾക്കും അവിടുന്ന് വരുമാന മേഖലകൾ തുറക്കണമേ കർത്താവേ. പുതിയ അവസരങ്ങൾ നൽകി അവരെ അനുഗ്രഹിക്കണമേ. അവരുടെ എല്ലാ ആഗ്രഹങ്ങളും അവർക്ക് സാധിച്ചു കൊടുക്കണമേ കർത്താവേ. കുടുംബത്തിൽ നിന്ന് ദാരിദ്ര്യവും പട്ടിണിയും അകറ്റി അവർ അങ്ങയുടെ സമ്പൽ സമൃദ്ധിയാൽ ഈ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരുടെയും പ്രത്യേകമായ നിയോഗങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ദൈവമേ, പരിപൂർണ ആരോഗ്യവും സൗഖ്യവും വിടുതലും അനുഗ്രഹങ്ങളും നൽകണമേ. അതോടൊപ്പം ഭവനമില്ലാത്ത എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. ഇന്ന് ഭവനം പണി ആരംഭിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. ഭവനം പണി തുടങ്ങിയിട്ട് ഇതുവരെ പൂർത്തിയാക്കാൻ കഴിയാത്തവരെ സമർപ്പിക്കുന്നു. കർത്താവേ, തൊഴിലാളികളെ കിട്ടാഞ്ഞിട്ടും പണമില്ലാഞ്ഞിട്ടും ഭവനം പണി നിർത്തിവെച്ച മക്കളെ സമർപ്പിക്കുന്നു. ഭവനം പണിക്ക് ആവശ്യമായ സാമഗ്രികൾ ലഭിക്കാഞ്ഞിട്ടും ഭവനം പണി നിർത്തിവെച്ച എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. കർത്താവേ, കർത്താവ് ഭവനം പണിഞ്ഞില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥം എന്ന് അരുളിച്ചെയ്ത ദൈവമേ, ഇന്ന് അവരുടെ ഭവനം പണിക്ക് തുടക്കമിടണമേ. ഏറ്റവും ഭംഗിയായി അത് പണിത് പൂർത്തിയാക്കുവാൻ അവരെ സഹായിക്കണമേ. അതിനുവേണ്ട എല്ലാ സാമ്പത്തിക സഹായങ്ങളും അവിടുന്ന് നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് ഒരു നിമിഷം നമുക്ക് മൗനമായി പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥന കേട്ട കർത്താവായ ദൈവമേ, ഇവരുടെ എല്ലാ ആവശ്യങ്ങളും അവിടുന്ന് നടത്തിച്ചു കൊടുക്കണമേ. ഇവർക്ക് പ്രീതികരമായ ഇവരുടെ എല്ലാ ആവശ്യങ്ങളിലും ഇന്ന് തന്നെ അവിടുന്ന് ഇടപെട്ട് അവിടുന്ന് നടത്തിച്ചു കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പ്രാർത്ഥന കേട്ട ദൈവമായ കർത്താവിനെ ഒരു നിമിഷം നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ ആവശ്യങ്ങളിലും കർത്താവ് ഇന്ന് ഇടപെടും. ഹാലലുയ്യ 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 ഹാലലുയ്യ. കർത്താവേ, ഈ സഹോദരങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ഇവരുടെ എല്ലാ ആവശ്യങ്ങളിലും അവിടുന്ന് ഇടപെടണമേ. കർത്താവേ, അങ്ങയുടെ കാരുണ്യം ഇവരുടെ സാമ്പത്തിക മേഖലയെ ഭദ്രമാക്കട്ടെ. കർത്താവേ, അങ്ങയുടെ കാരുണ്യം ഇവർക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ. ഇവർക്ക് സമ്പത്ത് നൽകി അനുഗ്രഹിക്കണമേ. ദൈവമേ, അങ്ങയുടെ കാരുണ്യം ഇവർക്ക് ബിസിനസ് മേഖലയിൽ വിജയം നൽകി അനുഗ്രഹിക്കണമേ. കർത്താവേ, അങ്ങയുടെ കാരുണ്യം ഇവരുടെ പഠന മേഖലയെ അനുഗ്രഹിക്കണമേ. കർത്താവേ, അങ്ങയുടെ കാരുണ്യം ഇവരുടെ ജോലി മേഖലയെ അനുഗ്രഹിക്കണമേ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്താൽ ഇവരുടെ കുടുംബ ജീവിതത്തെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഇവരുടെ എല്ലാ ആവശ്യങ്ങളിലും അങ്ങയുടെ കരുണ ഇപ്പോൾ നിറയട്ടെ. കർത്താവേ, അങ്ങയുടെ കരുണയാൽ
അങ്ങയുടെ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവമേ. ഹാലലുയ്യ 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 ഹാലലുയ്യ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ്. സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹാലലുയ്യ 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 ഹാലലുയ്യ. കർത്താവേ കൃപ ചൊരിയണമേ കൃപ ചൊരിയണമേ. ഹാലലുയ്യ. അങ്ങയുടെ ഈ മക്കളുടെ കണ്ണുനീരൊപ്പണമേ കർത്താവേ. ഹൃദയ വ്യഥകൾ എടുത്തു മാറ്റണമേ. ഇവരുടെ ഭയം എടുത്തു മാറ്റണമേ. കർത്താവ് പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ഹാലലുയ്യ ഹാലലുയ്യ. ഇവരുടെ ഭയം എടുത്തു മാറ്റണമേ. ഇവരുടെ ദുഃഖവും ആകുലതകളും എടുത്തു മാറ്റണമേ. ഹാലലുയ്യ 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 ഹാലലുയ്യ. കർത്താവ് അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. ഹാലലുയ്യ 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 ഹാലലുയ്യ. വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. കർത്താവ് ഈ നിമിഷം നിങ്ങളെ തൊടുന്നു, നിങ്ങളെ അനുഗ്രഹിക്കുന്നു, നിങ്ങൾക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഹാലലുയ്യ ഹാലലുയ്യ ഹാലലുയ്യ. പുതിയ അവസരങ്ങൾ നിങ്ങൾക്കായി തുറന്നു തരുന്നു. ജോലി മേഖലയിലെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ഹാലലുയ്യ. പഠന മേഖലയെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ഹാലലുയ്യ ഹാലലുയ്യ ഹാലലുയ്യ. ബുദ്ധിമാന്യം കർത്താവ് എടുത്തു മാറ്റുന്നു. ഹാലലുയ്യ. പഠിക്കുന്ന കുട്ടികൾക്ക് ബുദ്ധിമാന്യം എടുത്തു മാറ്റുന്നു. ഹാലലുയ്യ 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 ഹാലലുയ്യ. ബിസിനസ് രംഗത്ത് കർത്താവ് അഭിവൃദ്ധി നൽകുന്നു. ഹാലലുയ്യ 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 ഹാലലുയ്യ. നിങ്ങളുടെ സാമ്പത്തിക മേഖലയെ കർത്താവ് ഭദ്രമാക്കുന്നു. കടബാധ്യതകൾ എടുത്തു മാറ്റുന്നു. ഹാലലുയ്യ 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 ഹാലലുയ്യ. കർത്താവേ ഇവരുടെ ജീവിതത്തിൽ അവിടുന്ന് അത്ഭുതം നടത്തണമേ. കർത്താവേ ഇവരുടെ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും ഔദ്യോഗിക ജീവിതത്തിലും ബിസിനസ് മേഖലയിലും പഠന മേഖലയിലും അവിടുന്ന് ഇപ്പോൾ തന്നെ അത്ഭുതം നടത്തണമേ. കർത്താവേ അങ്ങയുടെ ദൂതന്മാരെ അയച്ച് ഇവർക്ക് ശക്തി നൽകണമേ. കർത്താവേ ഇവരെ സുരക്ഷിതരാക്കണമേ. ഹാലലുയ്യ 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 ഹാലലുയ്യ. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിച്ച ദൈവമേ, അങ്ങയ്ക്ക് ഞങ്ങൾ കൂടാനുകൂടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, സകല വിശുദ്ധരെ, മാലാഖമാരെ, ഇന്നത്തെ ദിവസം ദൈവിക അനുഗ്രഹങ്ങളാൽ ഞങ്ങൾ നിറയുവാൻ നിങ്ങളുടെ ശക്തമായ മധ്യസ്ഥതയും കാവലും കരുതലും ഞങ്ങൾക്കുണ്ടാകണമേ. സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ. ഇന്നത്തെ ദിവസം സകല ദൈവീക അനുഗ്രഹങ്ങളാലും നിങ്ങൾ നിറയട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ പൂർവീകരോടും നിങ്ങളുടെ സകല തലമുറകളോടും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.